ആലമ്പാടി ഉസ്താദ് ലോകത്തോട് യാത്ര പറഞ്ഞില്ലേ? അതുപോലെയുള്ള മഹാന്മാര് ലോകത്തോട് യാത്ര പറഞ്ഞില്ലേ? ഇതുപോലെ എനിക്കും അല്ലാഹു തആല ഒരു അന്ത്യം വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തോട് യാത്ര പറയാൻ എനിക്കും ഒരു ദിവസമുണ്ട്. അത് എപ്പോഴാണെന്ന് പറയാൻ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരാള് വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പാസ്പോർട്ട് കയ്യിലുണ്ട്, വിസയുടെ കോപ്പി കയ്യിലുണ്ട്, ലഗേജ് പാക്കിംഗ് ചെയ്യുകയാണ്. ആ ലഗേജ് പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് അയാളങ്ങ് മറിഞ്ഞു വീണു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് അയാള് മരണപ്പെട്ടുപോയി. ഹോസ്പിറ്റലിൽ ഡോക്ടർമാര് പറയാണ് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ടതാണ്. ഓ ഉപ്പമാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, പാസ്പോർട്ട് കോപ്പി കയ്യിലുണ്ട്, വിസയുടെ കോപ്പി കയ്യിലുണ്ട്, പോകാൻ ലഗേജ് ഒരുക്കുകയാണ്. അപ്പോഴാണ് റബ്ബിലേക്ക് റബ്ബ് വിളിക്കുന്നത്. ഇതുപോലെ നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ സാധ്യമില്ല. ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങി നിന്നോളണം. പക്ഷേ ആ മരിക്കുന്നതിന് മുമ്പ് നമ്മെ ചില ആളുകൾ മരിച്ചാൽ നമ്മെ ഓർക്കേണ്ടതുണ്ട്. സാധുവായ ഞാൻ മരണപ്പെട്ടാൽ വർഷങ്ങളെ പിന്നിട്ടാലും എന്നെ ഓർക്കാൻ ഒരു നല്ല വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഓ ചെറുപ്പക്കാരെ, തോന്നിവാസങ്ങളിൽ മാത്രം അകപ്പെട്ടു പോയാൽ ഇവിടെ നമ്മെ ഓർക്കാൻ ആരെയും കിട്ടൂല. അതേ സമയത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നാടിന് നന്മകൾ ചെയ്ത് അതേ മഹല്ലിന് നന്മകൾ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആർക്കും ഞാനൊരു ശല്യമാകാതെ ഗീബത്തോ നമീമത്തോ ഫിത്നയോ ഫസാദോ അതിലൊന്നും പെട്ടുപോകാതെ എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന ചിന്തയോടെ ആ രൂപത്തിലൊരു നല്ല ജീവിതം കാഴ്ചവെച്ചാൽ ഇവിടെ നമ്മുടെ കാലങ്ങൾക്ക് ശേഷവും നമ്മെ ഓർക്കാൻ ചില ആളുകൾ ഉണ്ട് കേട്ടോ. അതിന് നല്ല ഈമാന് വേണം, ധാരാളം സൽക്കർമ്മങ്ങൾ വേണം. റബ്ബ് തന്ന ആയുസ്സുണ്ടല്ലോ, ആ ആയുസ് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഞാൻ നിനക്ക് ഇത്ര ആയുസ് തന്നില്ലേ, ആ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു, നീ അത് എന്തിനു വേണ്ടി വിനിയോഗിച്ചു? യജമാനനായ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് തന്ന ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിനല്ലാതെ ചെലവഴിച്ചുകൂടാ. റബ്ബ് നമുക്ക് തന്ന ആരോഗ്യം, ആ ആരോഗ്യം റബ്ബ് പൊരുത്തപ്പെട്ടതിന് മാത്രം ചെലവഴിക്കുമ്പോഴാണ് ആ റബ്ബിന്റെ പൊരുത്തം കിട്ടുക. അതേ സമയത്ത് ഓ ചെറുപ്പക്കാരെ, ഓ സഹോദരിമാരെ, ഇന്ന് നമ്മുടെ ശരീരങ്ങളിൽ ആരോഗ്യമുണ്ട്. അതേ സമയം ആ ആരോഗ്യം നിലനിൽക്കണമെന്നില്ല. ആ ആരോഗ്യം അസ്തമിക്കുന്നൊരു ദിവസമുണ്ട്. നീ നിന്റെ ബാപ്പാലേക്ക് നോക്കുന്നില്ലേ, വെല്ലുപ്പമാരിലേക്ക് നോക്കുന്നില്ലേ? ഒരു കാലത്ത് ബാപ്പാക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, ഉമ്മാക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, അതുപോലെ തന്നെ വെല്ലുപ്പമാർക്കും വെല്ലുമ്മമാർക്കും നല്ല ആരോഗ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ബാപ്പാന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല, ഉമ്മാന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല, വെല്ലുപ്പാന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല, വെല്ലുമ്മാന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല. ഇതുപോലെ ഞാൻ ബാപ്പയാകുന്നൊരു കാലമുണ്ടെന്ന് ചിന്തിക്കണോ? ഞാൻ വെല്ലുപ്പയാകുന്നൊരു കാലമുണ്ടെന്ന് ആലോചിക്കണോ? ആ റബ്ബ് തന്ന ആരോഗ്യം റബ്ബിന്റെ പൊരുത്തത്തിനല്ലാതെ ചെലവഴിച്ചുകൂടാ. ഇന്നലെ ഞാൻ മുഗ്രാളിൽ വയത് കഴിഞ്ഞ് രാത്രി ഞാനൊരു വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്.
സുബഹി ഞാൻ രാവിലെ അവിടെ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ആ വീട്ടുകാരൻ തന്റെ ചെറിയ മകളെ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് ആ ബാപ്പ മകളെ കുറിച്ച് പറയാണ്, ഉസ്താദേ ഇതെന്റെ ചെറിയ മോളാണ്, മൂന്ന് മക്കളാണ് എനിക്കുള്ളത്, മൂന്നും പെൺമക്കളാണ്. ആ മൂന്ന് പെൺമക്കളെ കൂട്ടത്തിൽ അവസാനത്തെ ഇളയ മോളാണ് ഇവള്. ഉസ്താദേ ഇവൾക്ക് നേരത്തെ കാത് ചെവി കേൾക്കാറില്ല. ഏകദേശം ഒരു വർഷം അടുത്തപ്പോഴാണ് എന്റെ ഈ മകൾക്ക് ചെവി കേൾക്കൂല എന്ന വിവരം എനിക്ക് കിട്ടുന്നത് തന്നെ. അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, സംസാരശേഷിയില്ലാഞ്ഞിട്ടല്ല, സംസാരശേഷിയുണ്ട്, പക്ഷേ ചെവി കേൾക്കാത്തത് കൊണ്ട് സംസാരിക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം ആ കുഞ്ഞിന്റെ ആ ചെവിയെ കാണിച്ചിട്ട് പറയാണ്, ഉസ്താദേ ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഉപകരണം വെച്ചിരിക്കുകയാണ്. പടച്ചറബ് നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ മഹത്വമെന്ന് മനസ്സിലാക്കണേ ചെറുപ്പക്കാരാ, അല്ല നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ മഹത്വമെന്ന് മനസ്സിലാക്കണേ സഹോദരിമാരെ. ആ ചെറിയ ഇളയ മകളുടെ ചെവിയിൽ ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് വെച്ചിരിക്കുകയാണ്, ഉപകരണം വെച്ചിരിക്കുകയാണ്. ഞാൻ ആ ഉപകരണത്തേക്ക് മെല്ലെ അങ്ങ് നോക്കി. ഈ ബാപ്പ പറയാണ്, ഉസ്താദേ ഈ ഉപകരണം ഓപ്പറേഷൻ ചെയ്തിട്ട് വെച്ചതാണ്, ഇവിടെ നിന്നെടുത്താലോ എന്റെ മകൾക്ക് ചെവികൾ കൂല. അത് ചെവിയിൽ വെച്ചാലേ കേൾക്കാൻ കഴിയൂ. പുറത്തിങ്ങനെ കാണുകയാണ്, കാണാത്ത ഉപകരണമൊന്നുമല്ല, കാണുന്ന ഉപകരണം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇയാള് പറയാണ്, ഉസ്താദേ ഇത് വെച്ചു പിടിപ്പിക്കാൻ 7 ലക്ഷത്തോളം ചെലവ് വന്നു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, സുബ്ഹാന ജല്ല ജലാലുഹു, സാധുവായ എനിക്ക് റബ്ബ് 2 ചെവികളെ തന്നിട്ടുണ്ട്. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾക്കും അല്ലാഹു തആല 2 കാതുകളെ തന്നിട്ടുണ്ട്. ഈ 2 കാതുകളെ കൊണ്ട് കേൾക്കാനുള്ള കഴിവും തന്നിട്ടുണ്ട്. പക്ഷേ ചോദിക്കട്ടെ, ഒരു ഉപകരണം വേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ഇൻസ്ട്രുമെന്റിന്റെ ആവശ്യമുണ്ടായിട്ടുണ്ടോ? ഒരു ഉപകരണം വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 7 ലക്ഷം രൂപയുടെ ഉപകരണമാണ് ഈ ചെറിയ മോളിന്റെ ചെവിയിലെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇന്നാലില്ല. അപ്പോഴാണ് റബ്ബ് നമുക്ക് തന്ന കേൾവി ശക്തിയുടെ പവര മനസ്സിലാക്കുന്നത്. ഞാൻ എന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു, റബ്ബ് എത്ര വലിയ കഴിവുള്ളവനാണല്ലോ. ഞാനിങ്ങനെ നിങ്ങൾ നോക്കൂ, സാധുവായ ഞാനിവിടെ പ്രസംഗിക്കുകയാണ്, എന്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ സദസ്സിലിരിക്കുന്ന ഈമാനുള്ള ഉപ്പമാരോട് ചോദിക്കട്ടെ, ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, ഉമ്മമാരോട് ചോദിക്കട്ടെ, സഹോദരിമാരോട് ചോദിക്കട്ടെ, എന്റെ സംസാരം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ 1 ലക്ഷം മുടക്കിയിട്ടുണ്ടോ? 50,000 മുടക്കിയിട്ടുണ്ടോ? 5,000 മുടക്കിയിട്ടുണ്ടോ? 1,000 മുടക്കിയിട്ടുണ്ടോ? 1 രൂപ മുടക്കിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അതേസമയം ഈ കുഞ്ഞ് സംസാരം കേൾക്കാൻ 7 ലക്ഷം രൂപ മുടക്കിയിട്ടാ കേൾക്കുന്നത്. പടച്ചറബ് തന്ന ആരോഗ്യത്തിന്റെ മഹത്വം മനസ്സിലായി. കേൾവിശക്തിയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോകണം. നടക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടാലേ നടക്കാനുള്ള ശേഷിയുടെ മഹത്വം മനസ്സിലാകുന്നത്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ പടച്ചറബ് തന്ന ആരോഗ്യം റബ്ബിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുമ്പോഴാണ് മഹാന്മാരെ പോലെ നമ്മെ അനുസ്മരിക്കാൻ പിൽക്കാലത്ത് ചില ആളുകൾ ഉണ്ടാകുന്നത്.